ഹായ് ഓൾ വെൽക്കം ബാക്ക് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെമ്പററി വേരിയബിളിന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ എങ്ങനെ നമുക്ക് രണ്ട് നമ്പേഴ്സിനെ സ്വാപ്പ് ചെയ്യാം ഓക്കെ അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തായിരുന്നു ഒരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്തിട്ടായിരുന്നു അതായത് മൂന്നാമത് ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തത് വാല്യൂസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തത് അല്ലെ പക്ഷെ ഇവിടെ നമ്മൾ മൂന്നാമത് ഒരു വേരിയബിൾന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമ്മൾ വാല്യൂസിനെ സ്വാപ്പ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പൊ നമ്മുടെ പ്രോഗ്രാം നോക്കാം നോർമലി നമ്മൾ നമ്മളെങ്ങനെ പ്രോഗ്രാം എഴുതുക ഹെഡർ ഫയൽസ് എഴുതുക എസ് ടി ഡിഒ ഡോട്ട് എച്ച് കോണിയോ ഡോട്ട് എച്ച് ദക്ഷൻ എഴുതുക ഓപ്പൺ ബ്രൈസസ് അതിനുള്ളിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത് വേരിയബിൾ ഡിക്ലറേഷൻ ആണ് അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് വേരിയബിളേ ഉള്ളൂ എയും ബിയും സോ മറ്റേ പ്രോഗ്രാമിൽ അതായത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന നമ്മൾ കണ്ടിരുന്ന ആ വീഡിയോയിൽ നമ്മൾ ടെമ്പ് എന്ന് പറഞ്ഞ ഒരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്തിരുന്നു അല്ലെ പക്ഷെ ഇവിടെ നമ്മൾ എന്താ എയും ബിയും മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഈ വേറെ ഒരു മൂന്നാമതൊരു വേരിയബിളിന്റെ ഹെൽപ്പ് ഇല്ലാതാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇവിടെ നമ്മൾ സ്വാപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇവിടെ നോക്കിയാല് പ്രിന്റ് നമ്മൾ ഫസ്റ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എൻ്റർ വാല്യൂസ് എ ബി വാല്യൂ ചെയ്യാൻ പറയുന്നു കാണിക്കുമ്പോ നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ നമ്മൾ എ ബി വാല്യൂ കൊടുക്കുന്നു ആ വാല്യൂ എ ക്കും ബിയിലും ആണ് സേവ് ചെയ്യുന്നത് അല്ലെ ഇത് സ്കാൻ എഫ് ആണ് എയിലും ആണ് സേവ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു ബിഫോർ സ്വാപ്പിംഗ് അത് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു അല്ലെ സ്വാപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൽ എന്താണ് ഉണ്ടായിരുന്നത് ബിയിൽ എന്താണുള്ളത് അതാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത് ഓക്കെ സോ നമുക്ക് ഔട്ട്പുട്ട ജസ്റ്റ് ഒന്ന് നോക്കാം ഔട്ട് പുട്ട് നോക്കിയാൽ ഫസ്റ്റ് എന്താ പ്രിന്റ് ചെയ്ത് വരിക എൻ്റർ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി അല്ലേ അപ്പൊ ഞാൻ രണ്ട് വാല്യൂസ് കൊടുത്തു ഫൈവും ടൂവും കൊടുത്തു സോ ഫൈവ് എന്ന് പറയുന്നത് എക്ക് കൊടുത്തു ടൂ എന്ന് പറയുന്നത് ബിക്ക് സോ ഫൈവ് എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞിൽ സേവ് ചെയ്യും ടൂ എന്ന വാല്യൂ എന്ത് ചെയ്യും ബിയിലാണ് സേവ് ചെയ്യുക അല്ലേ സ്കാൻ ഓഫ് അങ്ങനെയാണ് ചെയ്യുന്നത് ദെൻ എന്ത് ചെയ്തു നെക്സ്റ്റ് ഇനി പ്രിന്റ് ചെയ്ത് കാണിക്കുന്ന എന്താണ് ബിഫോർ സ്വാപ്പിംഗ് അല്ലെ സ്വാപ്പിംഗിന് മുമ്പായിട്ട് എയുടെയും ബി ടേയും വാല്യൂ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം സോ ഇതാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് തരിക എയുടെ വാല്യൂ അഞ്ചും ബി യുടെ വാല്യൂ ടൂ ഓക്കെ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുക സ്വാപ്പ് ചെയ്യുന്നത് സോ സ്വാപ്പിംഗ് ലോജിക് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇത് കമന്റ് ആണ് എഴുതിയിരിക്കുന്നത് ഓക്കെ ദെൻ സ്വാപ്പിംഗ് ലോജിക് എങ്ങനെയാണ് ഇനി ഇതെങ്ങനെയാ സ്വാപ്പ് ചെയ്യുക നോക്കുക എ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി അതായത് ആദ്യം എ പ്ലസ് ബി ചെയ്യും അതായത് ഫൈവ് ടൂവും കൂടെ ആഡ് ചെയ്യും ഫൈവ് ടു ആഡ് ചെയ്ത സെവൻ ആണ് അല്ലെ സെവൻ ആണ് ഇനി എയിലേക്ക് സേവ് ചെയ്യുന്നത് അപ്പൊ ഇനി ഇപ്പൊ എയുടെ വാല്യൂ എന്താണ് സെവൻ ആയിരിക്കും ഓക്കെ അപ്പൊ എയുടെ വാല്യൂ ഫൈവ് സെവൻ എന്ന വാല്യൂ ആയിരിക്കും എയിൽ വരുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ബി ഇസ് ഇക്വൽ ടു എ മൈനസ് ബി എന്ന അപ്പം എയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്താ സെവൻ ആണ് അല്ലെ അപ്പൊ സെവൻ മൈനസ് ബി എന്ന് വരും ബിയുടെ വാല്യൂ എന്താ ആണ് ടുവൻ മൈനസ് ടുന്ന് വരും സെവൻ മൈനസ് ടൂ എന്ന് പറഞ്ഞാൽ ബിയില് വരുന്നത് ഓക്കെ അപ്പൊ യിൽ ഫൈവ് എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ എ ഇസ് ഇക്വൽ ടു എ മൈനസ് ബി എയുടെ വാല്യൂ സെവൻ ആണ് ബി യുടെ വാല്യൂ ഇപ്പൊ ഫൈവ് ആയി അങ്ങനെയാണെങ്കിൽ സെവൻ മൈനസ് ഫൈവ് ടൂ ആണ് എ യിൽ വരുന്നത് അല്ലേ അപ്പം ആക്ച്വലി എടം ബി ഡേം വാല്യൂ മാറിയില്ലേ ഇപ്പൊ എയുടെ വാല്യൂ എന്ത് വന്നു ടൂ വരികയും ചെയ്തു ബി യുടെ വാല്യൂ ഫൈവ് ആയി ഓക്കെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ലോജിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു മൂന്നാമത് ഒരു വേരിയബിളിന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യുന്നത് എ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി എ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഓക്കെ എന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ആഫ്റ്റർ എ എസ് ഈക്വൽ ടു ബി സീക്വ ട് എടേം ബി യുടെ നമ്മൾ ഔട്ട്പുട്ട് നോക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആഫ്റ്റർ സോപ്പിംഗ് വരും ആഫ്റ്റർ സോപ്പിംഗ് എയുടെ വാല്യൂ ടൂവും ബിന്റെ വാല്യൂ ഫൈവും വന്നു കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വന്നു ടൂ വന്നു നേരത്തെ എയുടെ വാല്യൂ അഞ്ചായിരുന്നു ഇപ്പൊ എയുടെ വാല്യൂ ടൂ ആയി നേരത്തെ ബിയുടെ വാല്യൂ ടൂ ആയിരുന്നു ഇപ്പൊ ബിയുടെ വാല്യൂ ഫൈവ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു ഓക്കെ അപ്പൊ ഇതാണ് ലോജിക്ക് അപ്പൊ ഈ ലോജിക്കിന്റെ ഉദ്ദേശം എന്താണ് ടെമ്പററി വേരിയബിൾ ഇല്ലാതെ തന്നെ അതായത് മൂന്നാമത് ഒരു വേരിയെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നമ്മൾ വാല്യൂസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുകയാണ് ചെയ്തത് ഓക്കെ അപ്പൊ ഇതിൽ ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം എങ്ങനെ വേണേലും യൂസ് ചെയ്യാം സോ ഇതൊക്കെ കുറെ ടൈപ്പ് ഓഫ് പ്രോഗ്രാമുകളാണ് അപ്പൊ ഇങ്ങനത്തെ പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാല് നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇതിന്റെ കൺട്രോൾ ഫ്ലോ എങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് ഇത് എക്സിക്യൂഷൻ സംഭവിക്കുന്നത് സോ ബൈ ഹാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എക്സാമിനൊക്കെ ഇതുപോലെ ഔട്ട്പുട്ട് പുട്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ബൈ ഹാൻഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ ആൻസേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നത് ഓക്കെ സോ നമുക്കിനിയും നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു പ്രോഗ്രാം കാണാം താങ്ക് യു